हलो फ्रेंड्स वेलकम टू पीएससी इनसाइट केरला पीएससी एलबीसी एलजीएस प्रिलिमिनरी एग्जाम इंपॉर्टेंट आयुर टॉपिक प्रकाश शब्द अब ई रु टॉपिक पचीट कुछ चौदह नाम पढ़ी आदमी नमुक प्रकाशते संबंधी चौदह नोक मत वर्ण उपयोगी निर्मिका कहिया वर्ण പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഉദാഹരണം നീല പച്ച ചുവപ്പ് എന്നീ നിറങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾക്ക് ഉദാഹരണമാണ് ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഫോം ചെയ്യുന്നത് അടുത്ത ചോദ്യം ഒരു ചുവന്ന പുഷ്പം നീല പ്രകാശത്തിൽ വെച്ചാൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു ഒരു ചുവന്ന പുഷ്പം നീല പ്രകാശത്തിൽ വെച്ചാൽ അത് കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക അടുത്ത ചോദ്യം താപം ഒരു ഊർജം ആണെന്ന് കണ്ടെത്തിയത് ആരാണ് താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ഓർത്തു വയ്ക്കുക താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റിൻ്റെ പേരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ അടുത്തത് പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നമുക്ക് പഠിക്കാം പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ മാക്സ് പ്ലാങ്ക് അദ്ദേഹമാണ് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ അപ്പോൾ നമ്മൾ പ്രകാശത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അത് ഒന്നുകൂടെ നോക്കാം മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം നീല പച്ച ചുവപ്പ് ഇനി ഒരു ചുവന്ന പുഷ്പം നീല പ്രകാശത്തിൽ വെച്ചാൽ ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക ആൻസർ കറുപ്പ് നിറത്തിൽ താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ അടുത്ത ചോദ്യം പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ അടുത്തത് നമുക്ക് ശബ്ദത്തിനെ പറ്റിയിട്ട് പഠിക്കാം ഒന്നാമത് ചോദ്യം മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എത്രയാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് 1/10 സെക്കൻഡാണ് അതായത് 1/10 സമയത്തേക്ക് ഏതെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും ഇനി മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരതയുണ്ട് അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിൽ 16/1 സെക്കൻഡ് സമയത്തായിരിക്കും തങ്ങി നിൽക്കുക ശബ്ദത്തിൻ്റെ കേസിൽ വരുമ്പോൾ അത് 1/10 അടുത്ത ചോദ്യം ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന സസ്തനീയത വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എൽ ജി എസിൻ്റെ എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ് വവ്വാലാണ് ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉപയോഗിച്ചിട്ട് ഇര തേടുന്ന സസ്തനി അടുത്ത ചോദ്യം ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നത് ഡെസിബൽ എന്ന യൂണിറ്റ് വെച്ചിട്ടാണ് ഡി ബി എന്നതാണ് എൻ്റെ ഷോർട്ട് ഫോം ഡെസിബൽ എന്ന യൂണിറ്റ് വെച്ചാണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നത് അടുത്ത ചോദ്യം ശബ്ദം ഒരു ഡാഷ് തരംഗമാണ് ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള തരംഗരൂപങ്ങളാണുള്ളത് അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും ഇപ്പോൾ നമ്മൾ ശബ്ദം ഏതാണെന്ന് പഠിക്കുക അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം അടുത്ത ചോദ്യം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹേർട്സ് ഹേർട്സ് എന്നാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റിന് പറയുന്ന പേര് എച്ച് ഇസഡ് എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹേർട്സ് എച്ച് ഇസഡ് എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യാറുള്ളത് ടൈം പീരീഡിൻ്റെ 1/ടൈം പീരീഡ് ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ വിൽക്രമമാണ് ഫ്രീക്വൻസി അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ശബ്ദത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അതൊന്നും കൂടെ നോക്കാം
മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന സസ്തനിയാണ് വവ്വാൽ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദം ഒരു ഡാഷ് തരംഗമാണ്, അനുദൈർഘ്യ തരംഗം. അടുത്ത അവസാനത്തെ ചോദ്യം, ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹേർട്സ്. അപ്പോൾ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, ശബ്ദവും അതുപോലെ തന്നെ പ്രകാശവും. ഇനി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് നമുക്ക് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.